അപ്പൊ ഒരു ഫോട്ടോ നല്ലതാണോ പൊട്ടിയാണോ എന്ന് അവന്റെ ഗാഡ്ജറ്റോ അല്ലെങ്കിൽ അവന്റെ എഡിറ്റിംഗ് സ്കില്ലോ അല്ല തീരുമാനിക്കുന്നത്, അത് അവന്റെ കോമ്പോസിഷൻ ആണ്. അവൻ എത്ര അടിപൊളിയായിട്ട് കോമ്പോസിഷൻ ചെയ്യണു അത്ര അടിപൊളിയായിട്ട് ഫോട്ടോ വരും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേസിക് കോമ്പോസിഷൻസ് ആണ്, നിങ്ങൾക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമ്പോസിഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പൊ തുടങ്ങല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഈ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് റൂൾ ഓഫ് തേർഡ്സ് ആണ്. റൂൾ ഓഫ് തേർഡ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന ആളായാലും ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്ന ആളായാലും നമുക്ക് ഗ്രിഡ് ലൈൻസ് ഓപ്പൺ ആക്കി ഇടാൻ വരും. അപ്പൊ ഈ നാല് ലൈനുകൾ മീറ്റ് ചെയ്യണ പോയിന്റുകൾ ഉണ്ട്, നാല് പോയിന്റുകളിൽ ഈ ലൈനുകൾ മീറ്റ് ചെയ്യും. അപ്പൊ ഈ നാല് പോയിന്റിൽ നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫോട്ടോ കിട്ടില്ലായിരിക്കും. ഇതാ ഈ റൂൾ ഓഫ് തേർഡ്സ് ആണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു കോമ്പോസിഷൻ മെത്തേഡ്. അപ്പൊ അത് മാക്സിമം കിടലായിട്ട് ഉപയോഗിക്കാൻ നോക്കാം. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കോമ്പോസിഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ലീഡിങ് ലൈൻസ് ആണ്. ഈ ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും നോക്കിയാലും നമുക്ക് കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ ലീഡിങ് ലൈൻസ്. അപ്പൊ ഈ ലീഡിങ് ലൈൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ചില ചുമരുകളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ ലൈനുകൾ ഉണ്ടാവല്ലോ. അപ്പൊ ഈ ലൈനുകളൊക്കെ മീറ്റ് ചെയ്യണ ഒരു പോയിന്റിൽ നമ്മുടെ സബ്ജക്റ്റ് വെച്ചിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അതാണ് ഈ ലീഡിങ് ലൈൻ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത്. ഈ ലീഡിങ് ലൈൻസ് വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഈ റെയിൽവേ ട്രാക്സിന്റെ ഫോട്ടോ എടുക്കല. ഈ റെയിൽവേ ട്രാക്സ് എന്ന് പറയുന്നത് ഈ റെയിൽവേ ട്രാക്സ് ഒരു ലൈനാണല്ലോ. അപ്പൊ ഈ ലൈൻ നേരെ മീറ്റ് ചെയ്യണ ഒരു പോയിന്റിൽ നമ്മുടെ സബ്ജക്റ്റ് വെച്ച് ഫോട്ടോ എടുക്കാറുണ്ടല്ലേ, നല്ല രസമാണ് ആ ഫോട്ടോസ് കാണാൻ. അതിന്റെ മെയിൻ ഗോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫോട്ടോ കാണുന്ന ഒരു വ്യൂവറിന്റെ ഫോക്കസ് മുഴുവൻ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ലീഡിങ് ലൈൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് സിമെട്രി ആണ്. സിമെട്രി ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. ഒന്നുമല്ല, നമ്മുടെ ഫ്രെയിമിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് നമ്മുടെ സബ്ജക്ട് കൊണ്ടുവയ്ക്കുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഈ സിമെട്രി ഉപയോഗിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഫോട്ടോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന ഒരു രീതിയിൽ ഫോട്ടോ എടുക്കുന്നതാണ് ഈ സിമെട്രി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു സൺസെറ്റിന്റെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ സൺസെറ്റിന്റെ ഫോട്ടോ കറക്റ്റ് സെന്ററിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും മോസ്റ്റ് ഈക്വൽ ആയിരിക്കും. നമ്മുടെ സബ്ജക്ട് എപ്പോഴും നമ്മുടെ ഫോട്ടോയുടെ കറക്റ്റ് സെന്ററിൽ കമ്പോസ് ചെയ്യണതിനാണ് സിമെട്രി എന്ന് പറയുന്നത്. ഇനി പറയാൻ പോണതാണ് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ സ്റ്റൈൽ. ഇത് മോറിലേക്ക് ഒരു കോമ്പോസിഷൻ സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എന്റെ ഒരു കൺസിഡറേഷനിൽ അതൊരു കോമ്പോസിഷൻ തന്നെയാണ്. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മളൊരു സബ്ജക്ട് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്ടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഈ ഒരു ഡെക്ക് ഓഫ് കാർഡിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഡെക്ക് ഓഫ് കാർഡിന്റെ മുമ്പിൽ നമ്മൾ ചുമ്മാ എന്തെങ്കിലും ഒരു സബ്ജക്ട് വെച്ചിട്ട് ആ സബ്ജക്ടിന്റെ ഉള്ളിൽ കൂടെ, ഇപ്പൊ ഇവിടെ ഒരു കപ്പിന്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ സബ്ജക്ടിന്റെയും ക്യാമറയുടെ ഇടയിൽ ഈ ഒരു കപ്പ് വെച്ചിട്ട് ആ കപ്പിന്റെ ഹാൻഡിലിന്റെ ഇടയിൽ കൂടെ നമ്മൾ ഫോട്ടോ എടുക്കുകയാണ്. ഇപ്പൊ ഈ ഒരു സെയിം ഡെക്ക് ഓഫ് കാർഡിന്റെ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറയുടെയും സബ്ജക്റ്റിന്റെ ഇടയിൽ നമുക്ക് വേറെ വെക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ ചുമ്മാ നമ്മുടെ കൈയ്യേലും വെച്ചിട്ട് കൈയിന്റെ ഇടയിൽ കൂടെ ആ ഒരു ഡെക്ക് ഓഫ് കാർഡിന്റെ ഫോട്ടോ എടുത്താലും നല്ല കിടിലായിരിക്കും. അപ്പൊ എന്തൊരു ഫോട്ടോ എടുക്കുമ്പോഴും ചെറിയൊരു ഫ്രെയിമിംഗ് കൊടുക്കുക. നമ്മൾ നമ്മുടെ അടുത്ത് വരുന്ന സബ്ജക്റ്റുകളും ഉപയോഗിച്ച് ചെറിയൊരു ഫ്രെയിമിംഗ് കൊടുക്കാൻ നോക്കാം. അതിപ്പോ നമുക്ക് ഒരു ഇപ്പൊ ഒരാളുടെ ഫോട്ടോ എടുക്കാനും നമുക്ക് വേണമെങ്കിൽ സൈഡിലുള്ള ഒരു ഇല അല്ലെങ്കിൽ ചെടി അല്ലെങ്കിൽ പൂവ് എന്തെങ്കിലും വെച്ചിട്ട് നമ്മുടെ ക്യാമറയുടെ പാർസിൽ ഇങ്ങനെ ചെറുതായി കവർ ചെയ്തിട്ടൊക്കെ നമുക്ക് ആ സബ്ജക്റ്റിന്റെ ഫോട്ടോ എടുക്കാം. അപ്പൊ ഈ ഒരു കോമ്പോസിഷൻ നമ്മൾ ചെയ്യണതിന്റെ മെയിൻ ഗോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഒരു നമ്മുടെ ഒരു ഫോട്ടോ ഒരു വ്യൂവർ കാണുമ്പോൾ ആ വ്യൂവറിന്റെ അറ്റൻഷൻ മുഴുവൻ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരണം. ഒരു വ്യൂവറിന്റെ ഫോക്കസ് കംപ്ലീറ്റ്ലി ആ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോമ്പോസിഷൻ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകും. അപ്പൊ കോമ്പോസിഷൻ കിടലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോട്ടോസ് ഒക്കെ വേറെ ലെവലാവും. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ അടിപൊളി ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി വീഡിയോസ് ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ഓക്കെ. We'll be right back.